ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ട ത്രഷോൾഡ് ലിമിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളതും രജിസ്ട്രേഷൻ എടുക്കേണ്ടവർ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നോൺ അപ്ലിക്കബിലിറ്റി ഓഫ് ത്രഷോൾഡ് ലിമിറ്റ് ഓർ കമ്പൽസറി രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 24. ത്രഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ലാത്തത് ആർക്കൊക്കെയാണ്? സെക്ഷൻ 24 അനുസരിച്ച് പറയുന്നത്, ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് ആർ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് കമ്പൽസറിലി അണ്ടർ ദി ആക്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ ലിമിറ്റ്. സാധാരണഗതിയിൽ നമ്മൾ 40 ലക്ഷം രൂപ സാധാരണ സ്റ്റേറ്റുകളിലും യുട്ടികളിലും 20 ലക്ഷം രൂപ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളാണ് ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ത്രഷോൾഡ് ലിമിറ്റ് പറയുന്ന ടേൺ ഓവറിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ വരുന്നവരാണ് സാധാരണഗതിയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. എന്നാൽ ത്രഷോൾഡ് ലിമിറ്റിനേക്കാൾ കൂടിയാലോ കുറഞ്ഞാലോ ത്രഷോൾഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് കൺസിഡർ ചെയ്യാതെ തന്നെ താഴെ പറയുന്ന ആളുകൾ പേഴ്സൺസ് നിർബന്ധമായിട്ടും ജി എസ് ടി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളാണ്. ആർക്കെല്ലാമാണ് ത്രഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ലാത്തത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ടുള്ളത് ഏതെല്ലാം പേഴ്സൺസിനാണ്? ഒന്ന്, പേഴ്സൺസ് മേക്കിംഗ് എനി ഇൻ്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ. ഇൻ്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതേസമയത്ത് സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ having interstate supply are exempted if their aggregate turnover does not exceed rupees 20 lakh. Service providers in the case ilanengil turnover aggregate turnover 20 lakh rupayil koodunnillengil avarku interstate supply undengilum ee registration mandatory alla. 20 lakh rupayil koodal undengil turnover undengil maatrame service providers ne compulsory register sorry ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസിന്റെ കേസിലാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അല്ലെ, ഒക്കേഷണലി സപ്ലൈ ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ആളുകളാണ്, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് എന്ന് പറയുക. അവർക്ക് ത്രഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല, നിർബന്ധമായിട്ടും അവർ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. മൂന്നാമത്, പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം അനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ട ആളുകളാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ ആവുക. അപ്പോൾ അത്തരത്തിൽ റിവേഴ്സ് ചാർജ് അനുസരിച്ച് ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ത്രഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺസ് മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. നോൺ റെസിഡന്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺസ്, അത്തരത്തിലുള്ള എൻ ആർ ഐസ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺസ് എന്തെങ്കിലും ടാക്സബിൾ സപ്ലൈ നടത്തുകയാണെങ്കിൽ അവർക്കും ത്രഷോൾഡ് ലിമിറ്റ് നോക്കാതെ തന്നെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 51 വെതർ ഓർ നോട്ട് സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ജി എസ് ടി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള ടി ഡി എസ് സെക്ഷൻ 51 അനുസരിച്ച് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ടി ഡി എസ് നിർബന്ധമായിട്ടുള്ള ഡിഡക്ട് ചെയ്യേണ്ടുന്ന ആളുകൾ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. പേഴ്സൺസ് ഹു മേക്ക് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഓൺ ബിഹാഫ് ഓഫ് അതർ ടാക്സബിൾ പേഴ്സൺസ് വെതർ ആസ് ആൻ ഏജന്റ് ഓർ അതർവൈസ്. ഒരു ഏജന്റ് എന്ന രീതിയിലോ അല്ലാതെയോ മറ്റാർക്കെങ്കിലും വേണ്ടി ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ടാക്സബിൾ സപ്ലൈ നടത്തുന്ന ആളുകൾ നിർബന്ധമായി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഏജന്റ് എന്ന രീതിയിലാവാം, അല്ലാത്ത രീതിയിലാവാം, മറ്റൊരാൾക്ക് വേണ്ടി ഗുഡ്സ് സർവീസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്കും ത്രഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വെതർ ഓർ നോട്ട് സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. Persons who supply goods or services or both through such electronic commerce operator who is required to collect tax at the source under section 52. Section 52 അനുസരിച്ച് tax collectible at the source അല്ലെങ്കിൽ TCS tax collected at the source എന്ന് പറയുന്ന
സോഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യേണ്ടുന്ന ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെയുള്ള ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ത്രഷോൾഡ് ലിമിറ്റ് നോക്കാതെ തന്നെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. എവറി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, എല്ലാ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും മാൻഡേറ്ററി രജിസ്ട്രേഷൻ ബാധകമായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. പത്താമത്തത്, എവരി പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ഓർ റിട്രീവൽ സർവീസസ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇൻ ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ആളുകൾ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഇൻഫർമേഷൻ, ഓൺലൈൻ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റാബേസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ വേണം. പതിനൊന്നാമത്, സച്ച് അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സണസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെന്റ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ജി എസ് ടി കൗൺസിൽ. ഇനി ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന വേറെ ഏതെങ്കിലും പേഴ്സൺസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസോ അത് ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലൂടെ പുറത്തു വരികയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ, ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുന്ന, ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഇതുപോലെ ത്രഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ലാതെ നിർബന്ധമായിട്ടും അവർ ഈ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആസ് പെർ സെക്ഷൻ 23. ഇനി ആർക്കാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ലാത്തത്, രജിസ്ട്രേഷൻ എടുക്കേണ്ട ബാധ്യതയില്ലാത്ത ആളുകൾ ആരൊക്കെയാണ്, അതാണ് സെക്ഷൻ 23 പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് പറയുന്നത്, ദി ഫോളോയിങ് പേഴ്സൺ ഷാൾ നോട്ട് ബി ലയബിൾ ടു രജിസ്ട്രേഷൻ. താഴെ പറയുന്ന ആളുകൾക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അവർ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരല്ല. ആരൊക്കെയാണ്? ഒന്ന്, എനി പേഴ്സൺ എൻഗേജ്ഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ ദി ബിസിനസ് ഓഫ് സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ദാറ്റ് ആർ നോട്ട് ലയബിൾ ടു ടാക്സ് ഓർ ഓൺലി എക്സംപ്റ്റ് ഫ്രം ടാക്സ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ ഐ ജി എസ് ടി ആക്ട്. അപ്പോൾ സി ജി എസ് ടി ആക്ട് അനുസരിച്ചോ അതല്ലെങ്കിൽ ഐ ജി എസ് ടി ആക്ട് അനുസരിച്ചോ എക്സംപ്റ്റ് ആയിട്ടുള്ള, തീരെ ടാക്സ് കൊടുക്കേണ്ടതില്ലാത്ത, 0% ടാക്സ് ബാധകമായിട്ടുള്ള, എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഗുഡ്സോ സർവീസോ മാത്രം സപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ, ടാക്സബിൾ ആയിട്ടുള്ള ഒരു സപ്ലൈയും അവർ നടത്തുന്നില്ല, എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന സപ്ലൈസ് മാത്രം ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ആൻ അഗ്രികൾച്ചറിസ്റ്റ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് സപ്ലൈ ഓഫ് പ്രൊഡ്യൂസ് ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ ലാൻഡിൽ നിന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്ന, അദ്ദേഹം സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തുണ്ടാക്കുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സപ്ലൈ ചെയ്യുന്ന ഒരു അഗ്രികൾച്ചറിസ്റ്റ് ആണെങ്കിൽ അവർക്കും ടേൺ ഓവർ എത്ര തന്നെ ഉണ്ടായാലും രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. 23 രണ്ടാമത്തെ സബ്സെക്ഷൻ പറയുന്നത്, ദി ഗവൺമെന്റ് മേ ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി കൗൺസിൽ ബൈ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ദ കാറ്റഗറി ഓഫ് പേഴ്സൺസ് ഹൂ മേ ബി എക്സംപ്റ്റഡ് ഫ്രം ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട്. ഇനി ഒന്നാമത്തെ ഈ സബ്സെക്ഷനിൽ പറഞ്ഞ എയും ബിയും ക്ലോസുകൾ അല്ലാത്ത വേറെ ഏതെങ്കിലും പേഴ്സൺസ്, ഇപ്പോഴത്തെ കാറ്റഗറി ഓഫ് പേഴ്സൺസിനെ ഈ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യണം എന്ന് ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുകയും അത് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുകയുമാണെങ്കിൽ, അത്തരത്തിലുള്ള ആളുകൾക്കും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സെക്ഷൻ 23 പ്രകാരം ജി എസ് ടി രജിസ്ട്രേഷൻ ലയബിൾ അല്ലാത്ത പേഴ്സൺസ് ആരൊക്കെയാണെന്നുള്ളത് പറയുന്നത്. സോ വിച്ച് ആർ ദി ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ? ജി എസ് ടി രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ജി എസ് ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വേണ്ടത്? ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത്, ഒന്നാമത് ഒരു വാലിഡ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ വേണം, ഒരു പാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വാലിഡ് ഇന്ത്യൻ മൊബൈൽ ഫോൺ നമ്പർ, ഒരു ഇന്ത്യൻ മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടാവണം. വാലിഡ് ഇമെയിൽ അഡ്രസ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡി ഉണ്ടാവണം, അഡ്രസ് ഉണ്ടാവണം. പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ ഓൺ ഓൾ മാൻഡേറ്ററി ഫീൽഡ്സ് ഓഫ് രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോമിനകത്ത്, രജിസ്ട്രേഷനുള്ള അപ്ലിക്കേഷൻ ഫോമിനകത്ത് പറയുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകൾ, അതിൽ ഫില്ല് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഇൻഫർമേഷനും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വേണം. പ്ലേസ് ഓഫ് ബിസിനസ്, ഒരു പ്ലേസ് ഓഫ് ബിസിനസ് സ്പെസിഫൈ ചെയ്യണം, ബിസിനസ് ചെയ്യുന്ന പ്ലേസ് ഏതാണെന്നുള്ളത് ഈ അപ്ലിക്കേഷനകത്ത് പറയണം. ജൂറിസ്ഡിക്ഷൻ ഡീറ്റെയിൽസ്, ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആണോ യു ടി ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം.
വാലിഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഫ്രം ഇന്ത്യ, ഇന്ത്യയിലെ ഒരു വാലിഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടാകണം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് ഓർ IFSC നമ്പർ ഓഫ് ദി സെയിം ബാങ്ക് ആൻഡ് ബ്രാഞ്ച്, ഇതേ അക്കൗണ്ടുള്ള ബ്രാഞ്ചിൻ്റെ തന്നെ IFSC നമ്പറും മറ്റു ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ പ്രൊപ്രൈറ്റർ ഓർ പാർട്ണർ ഓർ ഡയറക്ടർ ഓർ ട്രസ്റ്റി ഓർ കർത്ത ഓർ മെമ്പർ വിത്ത് കറസ്പോണ്ടിങ് പാൻ. അറ്റ്ലീസ്റ്റ് ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തിൽ സൈൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു പ്രൊപ്രൈറ്ററോ പാർട്ണറോ ഡയറക്ടറോ ട്രസ്റ്റിയോ കർത്തയോ അല്ലെങ്കിൽ ഏതൊരു മെമ്പറോ കറസ്പോണ്ടിങ് പാൻ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കണം. ആൻ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഹു ഈസ് റെസിഡന്റ് ഓഫ് ഇന്ത്യ വിത്ത് വാല്യൂ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് പാൻ. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യുന്നത് ഒരു ഓതറൈസ്ഡ് സിഗ്നേച്ചറി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു സിഗ്നേച്ചറി ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ പാൻ ഉൾപ്പെടെയുള്ള വാല്യൂ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വേണ്ട ഡോക്യുമെൻറ്റുകളും ഇൻഫർമേഷനും. നെക്സ്റ്റ് രജിസ്ട്രേഷൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്. ഇനി ബിസിനസ്സിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ റൂൾ എങ്ങനെയാണെന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനം ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ, ഒരു ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്. വേറെ ബിസിനസ് കാരിഡ് ഓൺ ബൈ എ ടാക്സബിൾ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഈസ് ട്രാൻസ്ഫേർഡ് വെദർ ഓൺ അക്കൗണ്ട് ഓഫ് സക്സഷൻ ഓർ അതർവൈസ് ടു അനദർ പേഴ്സൺ ആസ് എ ഗോയിങ് കൺസേൺ. ഇവിടെ ഒരു ടാക്സബിൾ പേഴ്സൺ GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന ഒരു ടാക്സബിൾ പേഴ്സൺ, അദ്ദേഹം ആ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണം ഒന്നിന് സക്സഷൻ ആവാം, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശത്തിലേക്ക് എത്തിപ്പെടുന്നതാവാം, ഓർ അതർവൈസ് അല്ലാതെയുള്ള ട്രാൻസ്ഫർ ആവാം. അപ്പോൾ മരണം കൊണ്ടോ അല്ലാതെയോ ഒരു ടാക്സബിൾ പേഴ്സൺ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന ഒരു പേഴ്സൺ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്സിനെ മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ, അവിടെ നമ്മൾ റൂള് പറയുന്നത് ഇതാണ്: ദ ട്രാൻസ്ഫറി ഓർ ദി സക്സസർ ഷാൾ ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ് വിത്ത് ഇഫക്റ്റ് ഫ്രം ദി ഡേറ്റ് ഓഫ് സച്ച് ട്രാൻസ്ഫർ ഓർ സക്സഷൻ. അപ്പോൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ ട്രാൻസ്ഫറി അല്ലെങ്കിൽ സക്സസർ, ഇദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളായിട്ട് വരുന്ന ഇത് ഏറ്റെടുക്കുന്ന ആൾ ആരാണോ അയാൾ, അവരെന്ത് ചെയ്യണം? ഷാൾ ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ് വിത്ത് ഇഫക്റ്റ് ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ട്രാൻസ്ഫർ ഓർ സക്സഷൻ. ആ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ മുതൽ, എന്ന് ഈ ഏത് ദിവസമാണോ ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നെങ്കിൽ ആ ഡേറ്റ് മുതൽ, അതല്ലെങ്കിൽ സക്സഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ സക്സസർക്ക് എന്നാണോ ഇത് കിട്ടുന്നത് എങ്കിൽ ആ ഡേറ്റ് മുതൽ ഇവർ ഈ കിട്ടിയ ആളുകൾ ട്രാൻസ്ഫർ ആവട്ടെ സക്സസർ ആവട്ടെ അവർ രജിസ്ട്രേഷൻ എടുക്കാൻ ആ ഡേറ്റ് മുതൽ ലയബിൾ ആണ്. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ പേഴ്സൺ ടു ദി സാങ്ഷൻ ഓഫ് എ സ്കീം ഓർ ആൻ അറേഞ്ച്മെന്റ് ഫോർ അമാൾഗമേഷൻ ഓർ ഡീമെർജർ ഓഫ് ടു ഓർ മോർ കമ്പനീസ് ബൈ ആൻ ഓർഡർ ഓഫ് എ ഹൈക്കോർട്ട് ട്രിബ്യൂണൽ ഓർ അതർവൈസ്. ഹൈക്കോടതിയുടെയോ അതല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെയോ വേറെ ഏതെങ്കിലും രീതിയിലോ ഉള്ള ഒരു ഓർഡറിന്റെ ഫലമായി രണ്ടോ അതിലധികമോ കമ്പനികൾ അമാൾഗമേറ്റ് ചെയ്യുകയോ ഡീമെർജർ ചെയ്യുകയോ ആണെങ്കിൽ അതിന്റെ ഫലമായുള്ള ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ അമാൾഗമേഷന്റെ കേസിലൊക്കെ നമ്മൾ ട്രാൻസ്ഫർ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അമാൾഗമേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും അവിടെയുള്ള അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ പറയുന്നത്, ദ ട്രാൻസ്ഫറി ഷാൾ ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ് വിത്ത് ഇഫക്റ്റ് ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഗിവിംഗ് ഇഫക്റ്റ് ടു സച്ച് ഓർഡർ ഓഫ് ദി ഹൈക്കോർട്ട് ഓർ ട്രിബ്യൂണൽ. അപ്പോൾ ഇത്തരത്തിൽ അമാൾഗമേഷനോ ഡീമർജർ നടത്തുന്നതിന് വേണ്ടി ഓർഡർ ഇട്ടിട്ടില്ല ഹൈക്കോടതിയുടെയോ അതല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെയോ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഡറിന്റെ ഫലമായിട്ട് കമ്പനി രജിസ്ട്രാർ ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും അല്ലേ. ആ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് മുതൽ, ആ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ആ ഡേറ്റ് മുതൽ ഈ ട്രാൻസ്ഫറി ഇത് സ്വീകരിക്കുന്ന ആള് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആണ്. അല്ലെങ്കിൽ ആ ദിവസം മുതലാണ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി ട്രാൻസ്ഫറിയിൽ നിക്ഷിപ്തമാവുന്നത്. ഇതാണ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ. ദ നെക്സ്റ്റ് ടൈം ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷനുള്ള ടൈം ലിമിറ്റ് ആണ് Section 25(1)നകത്ത് പറയുന്നുണ്ട് എത്ര സമയം കൊണ്ടാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്.
അപ്പോൾ അതിൽ പറയുന്നു എവരി പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ഷാൾ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ഇൻ എവരി സച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിറ്ററി ഇൻ വിച്ച് ഹി ഈസ് സോ ലയബിൾ വിത്തിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കംസ് ലയബിൾ ടു രജിസ്ട്രേഷൻ. അപ്പോൾ ജി എസ് ടി ആക്ട് പ്രകാരം ഒരാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയി കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് മുതലാണ് ലയബിൾ ആവുന്നതെങ്കിൽ ആ ലയബിൾ ആവുന്ന ആ ഡേറ്റ് മുതൽ 30 ദിവസത്തിനുള്ളിൽ 30 ഡേയ്സിനുള്ളിൽ ഏത് സ്റ്റേറ്റിലാണോ അതല്ലെങ്കിൽ ഏത് യൂട്ടിക്കകത്താണോ രജിസ്ട്രേഷൻ ആവശ്യമുള്ളതെങ്കിൽ ആ യൂട്ടിയിലോ അതല്ലെങ്കിൽ സ്റ്റേറ്റിലോ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആവുകയാണ് ഒരാളെന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റിന് ലയബിൾ ആയോ ആ ഡേറ്റ് മുതൽ 30 ഡേയ്സ് 30 ദിവസത്തിനുള്ളിൽ ഏത് സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ ഏത് യൂട്ടിലാണോ രജിസ്ട്രേഷൻ ആവശ്യമുള്ളതെങ്കിൽ അവിടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ അപ്ലൈ ചെയ്തിരിക്കണം. ഹൗവർ എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഷാൾ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ അറ്റ്ലീസ്റ്റ് 5 days പ്രയർ ടു ദി കമൻസ്മെന്റ് ഓഫ് ദി ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ടേൺ ഓവർ ത്രെഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ലാത്ത മാൻഡേറ്ററി ആയിട്ടുള്ള ആളുകളാണ്, രജിസ്ട്രേഷൻ നിർബന്ധമായ ആളുകളാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സണും അതുപോലെ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സണും ഒക്കെ. അപ്പോൾ അത്തരം ആളുകൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 5 ദിവസം മുമ്പെങ്കിലും രജിസ്ട്രേഷനോടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നാണോ ഇവർ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഡേറ്റിൻ്റെ മുമ്പുള്ള അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 5 ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്യണം, രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് ടൈം ലിമിറ്റുമായി ബന്ധപ്പെട്ട് Section 25(1)നകത്ത് പറയുന്നത്. നെക്സ്റ്റ് ഡീംഡ് രജിസ്ട്രേഷൻ ആണ്, Rule 9(5). 9(5) പറയുന്നത് ഡീംഡ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനായി കണക്കാക്കപ്പെടുന്നത് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ പറയുന്നത്. അതിൽ പറയുന്നത് അപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ അപ്രൂവ്ഡ് ആൻഡ് അപ്ലിക്കന്റ് ഈസ് ഡീംഡ് ടു ഹാവ് രജിസ്ട്രേഷൻ ഇഫ് ദി പ്രോപ്പർ ഓഫീസർ ഫെയിൽസ് ടു ടേക്ക് എനി ആക്ഷൻ. അപ്പം അതിനകത്ത് ഒരാൾ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ ഏതെങ്കിലും ആക്ഷൻ എടുക്കാൻ ഫെയിലായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ കുറച്ച് സമയപരിധി പറയുന്നുണ്ട്. ആ സമയപരിധിക്കകം രജിസ്ട്രേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള പ്രോപ്പർ ഓഫീസർ, ടാക്സിൻ്റെ ഓഫീസർ ആരാണോ ഈ രജിസ്ട്രേഷൻ കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ചുമതലപ്പെട്ട ആളാരാണോ ആ പ്രോപ്പർ ഓഫീസർ, അദ്ദേഹം അപ്ലിക്കേഷൻ കൊടുത്ത ശേഷവും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആക്ഷനൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഈ കൊടുത്ത അപ്ലിക്കേഷനെ അപ്രൂവ് ചെയ്തതായി കണക്കാക്കപ്പെടുകയും രജിസ്ട്രേഷൻ കിട്ടിയതായി കണക്കാക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അതായത് രജിസ്ട്രേഷന് വേണ്ടി ഒരു അപ്ലിക്കന്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്നു, ആ കൊടുക്കുന്ന അപ്ലിക്കേഷനിൽ താഴെ പറയുന്ന ടൈം പീരീഡിനകം പ്രോപ്പർ ഓഫീസർ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ താഴെ പറയുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ അപ്ലിക്കേഷനെ അപ്രൂവ് ചെയ്യപ്പെട്ടതായിട്ടും അത് സ്വീകരിച്ച ശേഷം രജിസ്ട്രേഷൻ കിട്ടിയതായിട്ടും കണക്കാക്കപ്പെടണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻ? ഒന്ന്, വിത്തിൻ എ പീരീഡ് ഓഫ് 3 working days ഫ്രം ദി ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദി അപ്ലിക്കേഷൻ. രജിസ്ട്രേഷൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്ത് 3 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസത്തിന് ശേഷവും പ്രോപ്പർ ഓഫീസർ അതിന്മേൽ ഒരു ആക്ഷനും എടുക്കാതിരുന്നാൽ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ അപ്ലിക്കേഷൻ കൊടുത്ത് 3 ദിവസത്തിനകം പ്രോപ്പർ ഓഫീസർ ഒന്നുകിൽ ഈ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യാൻ വേണ്ടി അപ്ലിക്കന്റിനോട് ആവശ്യപ്പെടണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം 3 ദിവസം കൊണ്ട് ചെയ്തിരിക്കണം. ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി 3 ദിവസം കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ കൊടുത്ത ആൾക്ക് അദ്ദേഹത്തിന്റെ അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തതായിട്ടും രജിസ്ട്രേഷൻ കിട്ടിയതായിട്ടും കണക്കാക്കപ്പെടണം. രണ്ടാമത് പറയുന്നത് വിത്തിൻ എ പീരീഡ് ഓഫ് 7 working days ഫ്രം ദി ഡേറ്റ് ഓഫ് ദി റെസിപ്റ്റ് ഓഫ് ദി ക്ലാരിഫിക്കേഷൻ ഇൻഫർമേഷൻ ഓർ ഡോക്യുമെന്റ്സ് ഫർണിഷ്ഡ് ബൈ ദി അപ്ലിക്കന്റ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അപ്ലിക്കേഷന് കൊടുത്ത് 3 ദിവസത്തിനകം എന്തെങ്കിലും ഇൻഫർമേഷനോ ക്ലാരിഫിക്കേഷനോ പ്രോപ്പർ ഓഫീസർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അപ്ലിക്കന്റ് അതിന് ആ പറയുന്ന ഡേറ്റിന് ഉള്ളിൽ അപ്ലിക്കന്റ് അതിന് മറുപടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി ക്ലാരിഫിക്കേഷൻ എന്നാണോ ഇതിനാവ ഈ ക്ലാരിഫിക്കേഷൻ ഡേറ്റ് അല്ലെങ്കിൽ എന്ന് ക്ലാരിഫിക്കേഷൻ അപ്ലിക്കന്റ് കൊടുത്തോ ആ ഡേയ്സ് കഴിഞ്ഞ് 7 ഡേയ്സിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വേറെ ആക്ഷനൊന്നും
പ്രോപ്പർ ഓഫീസർ ഭാഗത്തു ഉണ്ടായിട്ടില്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ചെയ്യപ്പെട്ടതായി കണക്കാക്കി രജിസ്ട്രേഷൻ കിട്ടിയത് കണക്കാക്കപ്പെടണമെന്നാണ് പറയുന്നത്. സാധാരണ 3 ദിവസത്തിനുള്ളിലാണ് പ്രോപ്പർ ഓഫീസർ ആക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ആക്ഷനും എടുക്കാതിരിക്കുകയാണെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കലി ആ എന്ന് വേണം കരുതാൻ. ഇനി 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ മറ്റോ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോപ്പർ ഓഫീസർ ഇദ്ദേഹത്തിന് വല്ല നോട്ടീസും അയക്കുകയാണെങ്കിൽ വല്ല ഇൻറ്റിമേഷനും വിടുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈ, ആവശ്യമായ ക്ലാരിഫിക്കേഷനോ ഇൻഫർമേഷനോ ഡോക്യുമെൻറ്റോ അപ്ലിക്കൻ്റ് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫർണിഷ് ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞ് 7 ഡേയ്സിനുള്ളിൽ ഈ പ്രോപ്പർ ഓഫീസർ ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഒന്നുകിൽ കൺഫേം ചെയ്യണം അതല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. അത് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടണം. ഇൻ കേസ് ഓഫ് ഡീംഡ് രജിസ്ട്രേഷൻ, ദ പേഴ്സൺ വിൽ ഹാവ് ടു കംപ്ലൈ വിത്ത് ഓൾ GST പ്രൊവിഷൻസ് റിക്വയർഡ് ആസ് ഇൻ കേസ് ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺസ്. അപ്പോൾ ഡീംഡ് രജിസ്ട്രേഷൻ ആണെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഡീംഡ് രജിസ്ട്രേഷൻ ആണെങ്കിലും അപ്ലിക്കന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ, GST ആക്ട് പ്രകാരം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്തെല്ലാം പ്രൊവിഷൻസ് ആണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളതെങ്കിൽ ആ പ്രൊവിഷൻസ് എല്ലാം ഡീംഡ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള അപ്ലിക്കന്റിനും അപ്ലിക്കബിൾ ആണ്. എല്ലാ GST പ്രൊവിഷൻസും ഡീംഡ് രജിസ്ട്രേഷന്റെ കേസിലും അതേപോലെ തന്നെ ബാധകമാണെന്ന് ചുരുക്കം. നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് റൂൾ 10. പറയുന്നത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ലിക്കേഷൻ ഒരു അപ്ലിക്കന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യണം. ഇതിനകത്ത് പറയുന്നത് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, സിംപ്ലി വി ക്യാൻ കോൾ ഇറ്റ് എ CR, ഇൻ ഫോം GST REG 06 ഷാൾ ബി മെയ്ഡ് അവൈലബിൾ ടു അപ്ലിക്കന്റ് ഓൺ കോമൺ പോർട്ടൽ ഇഫ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഇസ് അപ്രൂവ്ഡ് അണ്ടർ റൂൾ 9. അപ്പോൾ ഒരു അപ്ലിക്കന്റ് GST രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൂൾ 9 അനുസരിച്ച് അപ്രൂവ് ചെയ്യപ്പെട്ടാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീംഡ് അപ്രൂവൽ ആവാം അതല്ലെങ്കിൽ അല്ലാത്ത അപ്രൂവൽ ആവാം, അപ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോമൺ പോർട്ടലിൽ, GST കോമൺ പോർട്ടലിൽ, GST.gov.in എന്ന് പറയുന്ന കോമൺ പോർട്ടലിൽ ആ അപ്ലിക്കന്റിന് ഫോം നമ്പർ GST REG 06 എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അത് അദ്ദേഹത്തിന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആൻഡ് അഡീഷണൽ പ്ലേസ് ഓഫ് ഓർ പ്ലേസസ് ഓഫ് ബിസിനസ് ഷാൾ ബി മെൻഷൻഡ് ഇൻ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് ഈ രജിസ്റ്റേർഡ് പേഴ്സന്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഏതാണെന്നും അഡീഷണൽ പ്ലേസ് ഓഫ് പ്ലേസസോ ഉണ്ടെങ്കിൽ, പ്രിൻസിപ്പൽ പ്ലേസ് അല്ലാതെ മറ്റു വല്ല സ്ഥലങ്ങളും അവർ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, സിംപ്ലി GSTIN, ഷാൾ ബി അസൈൻഡ് ടു ദ പേഴ്സൺ. നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് GSTIN എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുക്കും. എവരി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൾ ബി ഡ്യൂലി സൈൻഡ് ഓർ വെരിഫൈഡ് ത്രൂ EVC ബൈ പ്രോപ്പർ ഓഫീസർ അണ്ടർ ദിസ് ആക്ട്. അപ്പൊ ഇങ്ങനെ ഇഷ്യൂ ചെയ്യപ്പെടുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രോപ്പർ ഓഫീസർ, GST ആക്ട് പ്രകാരം പ്രോപ്പർ ഓഫീസർ EVC മുഖേന, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് മുഖേന വെരിഫൈ ചെയ്തുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. രജിസ്ട്രേഷൻ ഷാൾ ബി ഇഫക്റ്റീവ് ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് പേഴ്സൺ ബിക്കംസ് ലയബിൾ ടു രജിസ്ട്രേഷൻ വേർ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് വിത്തിൻ 30 ഡേയ്സ് ഫ്രം സച്ച് ഡേറ്റ്. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ഒരാൾ, നമ്മൾ നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആകുന്ന ആ ഡേറ്റ് കഴിഞ്ഞ് 30 ഡേയ്സിനുള്ളിൽ അപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ഇദ്ദേഹം ലയബിൾ ആയിട്ടുള്ള ഡേറ്റ്, രജിസ്ട്രേഷൻ ലയബിൾ ആയ ഡേറ്റ് കഴിഞ്ഞ് 30 ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷനുള്ള അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരാൾക്ക് രജിസ്ട്രേഷൻ ഇഫക്റ്റീവ് ആവുന്നത് ആ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ അന്ന് മുതലല്ല, മറിച്ച് എന്ന് ഇയാൾ ലയബിൾ ആയോ ആ ഡേറ്റ് മുതലാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ January 1 രജിസ്ട്രേഷന് വേണ്ടി ലയബിൾ ആയിട്ടുള്ളത്, അയാൾ January 25 എന്ത് ചെയ്യുന്നു, അയാൾ അപ്ലിക്കേഷൻ ഈ GST രജിസ്ട്രേഷൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കണം. പറയും 30 ദിവസത്തിനുള്ളിൽ ഇയാൾ രജിസ്ട്രേഷന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ജനുവരി 25 മുതലല്ല ഇയാൾക്ക് രജിസ്ട്രേഷൻ ഇഫക്റ്റീവ് വരുന്നത്,
ജനുവരി 1 മുതൽ തന്നെയാണ്. ഓക്കെ, ഇഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ആപ്ലിക്കന്റ് ആഫ്റ്റർ എക്സ്പയറി ഓഫ് 30 ഡേയ്സ്, ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൾ ബി ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ റൂൾ 9. അതേസമയത്ത് ഒരാൾ 30 ദിവസത്തിന് ശേഷമാണ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയ ഡേറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹം രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്കിൽ, അത്തരം കേസിൽ എന്നാണ് രജിസ്ട്രേഷൻ കിട്ടുന്നതെങ്കിൽ ആ ഡേറ്റ് മുതലാണ് ആ രജിസ്ട്രേഷൻ ഇഫക്റ്റ് ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ ജനുവരി 1 ഒരാൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആവുന്നു, അയാൾ ഫെബ്രുവരി 5 രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ 30 ദിവസത്തിന് ശേഷമാണ് അയാൾ അപ്ലൈ ചെയ്തത് അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇയാൾക്ക് രജിസ്ട്രേഷൻ കിട്ടുന്ന സമയത്ത് രജിസ്ട്രേഷൻ കിട്ടിയ ഡേറ്റ് എന്നാണോ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെബ്രുവരി 5 കൂടി ജനുവരി 7 രജിസ്ട്രേഷൻ കിട്ടുകയാണെങ്കിൽ ഫെബ്രുവരി 7 മുതലുള്ള സമയത്തേക്കാണ് ഇയാൾക്ക് ഈ രജിസ്ട്രേഷൻ ഇഫക്റ്റ് ആവുക, രജിസ്ട്രേഷൻ ഇദ്ദേഹത്തിൻ്റെ ഇഫക്റ്റീവായിട്ട് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് ഇതിനകത്ത് റൂൾ 10 പറയുന്നത്. ഇനി GST IN എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു 15-digit നമ്പറാണ് GST IN എന്ന് പറയുന്നത് അല്ലേ. ഒരു 15 അക്കങ്ങളുള്ള നമ്പറാണ്. അക്കങ്ങൾ എന്ന് പറയുമ്പോൾ അൽഫാന്യൂമറിക് നമ്പറാണ് എന്ന് വേണം നമുക്ക് വേണം പറയാം. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സ്, അതിൽ ആദ്യം കാണുന്ന ഫസ്റ്റ് 2 ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് കോഡിനെയാണ്. ഏത് സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ എടുക്കുന്നോ ആ കോഡിനെയാണ് ഈ നമ്മൾ ഫസ്റ്റ് 2 ക്യാരക്ടർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നീട് അടുത്ത 10 ക്യാരക്ടേഴ്സ്, അടുത്ത 10 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പാൻ ഓർ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ. ഈ അപ്ലിക്കന്റിന്റെ പാൻ അല്ലെങ്കിൽ ടാൻ, പാൻ നമ്പറോ അതല്ലെങ്കിൽ ടാൻ നമ്പറോ, ഇതാണ് അടുത്ത 10 ക്യാരക്ടർ. ഏത് പാൻ വെച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടോ ആ പാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പാൻ അല്ലെങ്കിൽ ടാൻ. നെക്സ്റ്റ് ഡിജിറ്റ്, അതിന് ശേഷം വരുന്ന ഒരു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 13 ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് രജിസ്ട്രേഷൻസ് ഡൺ ബൈ ബിസിനസ് എൻറ്റിറ്റി വിത്തിൻ എ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു പാനിൽ എത്ര സ്ഥാപനങ്ങളാണ്, എത്ര രജിസ്ട്രേഷനാണ് ഒരു സ്റ്റേറ്റിനകത്തുള്ളത്. ഇപ്പം നമ്മൾ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ എത്ര സ്ഥാപനം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പാനിൽ എന്നുള്ളതാണ് അടുത്ത ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആൽഫബറ്റ് Z, അതിന് ശേഷം ഒരു ആൽഫബറ്റ് Z കാണാം. ആസ് എ കോമൺ ക്യാറ്റർ, അതൊരു കോമൺ ക്യാറ്ററായിട്ട് കൊടുക്കുന്ന ഒരു ആൽഫബറ്റ് ആണ്, പ്രത്യേകിച്ച് അതിന് മീനിങ് ഒന്നുമില്ല. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഒരു ചെക്ക് കോഡാണ്. ചെക്ക് കോഡ് ക്യാൻ ബി എ നമ്പർ ഓർ ആൻ ആൽഫബറ്റ്, ആ ചില കേസിൽ നമ്പറാണ്, ചില കേസിൽ ആൽഫബറ്റ് ആവാം. അപ്പം ഇങ്ങനെ മൊത്തം 15 digit ഉള്ള നമ്പറാണ് GST എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇത് കൊടുത്ത് കാണാം. 07AAPR0947N1EZY. ഇതിൽ 07 എന്ന സ്റ്റേറ്റ് കോഡാണ്. 07 എന്ന് പറയുമ്പോൾ അത് ഡൽഹിയുടെ സ്റ്റേറ്റ് കോഡാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലാകുമ്പോൾ 32 ആണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലാകുമ്പോൾ ഫസ്റ്റ് നമുക്ക് 32 എന്ന് നമുക്ക് കാണാൻ കഴിയാം. പിന്നെ ബാക്കി 10 digit, എ മുതൽ എൻ വരെയുള്ള 10 digit രജിസ്റ്റർ ചെയ്യപ്പെട്ട പാനാണ്. 1 എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിൽ ഒറ്റ രജിസ്ട്രേഷൻ മാത്രമേ ഈ പാനൽ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് 1 കൊടുക്കാനുള്ള കാരണം Z ഒരു കോമൺ ക്യാരക്ടറായിട്ട് കൊടുക്കുകയും Y എന്ന് പറയുന്നത് ചെക്ക് കോഡായിട്ടുമാണ് ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് GST INന്റെ ഒരു പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്നത് GST രജിസ്ട്രേഷൻ ഫോമാണ്, അല്ലെങ്കിൽ സോറി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ GST REG 06 എന്ന ഫോർമാറ്റിലാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ. ഇതിനകത്ത് നമുക്ക് ലീഗൽ നെയിം കാണാൻ പറ്റും, ട്രേഡ് നെയിം ഉണ്ട്, അതുപോലെ തന്നെ ഏത് ഫോം ഓഫ് ബിസിനസ് ആണെന്നുള്ളത് പറയുന്നുണ്ട്, പ്രിൻസിപ്പൽ പ്ലേസിന്റെ അഡ്രസ്സ് ഉണ്ട്, ഡേറ്റ് ഓഫ് ലയബിലിറ്റി ഉണ്ട്, ഡേറ്റ് ഓഫ് വാലിഡിറ്റി ഉണ്ട്, ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു GST REG 06 എന്ന ഫോമിലാണ് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രോപ്പർ ഓഫീസർ ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് കേസ് വളണ്ടറി രജിസ്ട്രേഷൻ ആണ്. നമ്മൾ നേരത്തെ 3 ടൈപ്പ് രജിസ്ട്രേഷൻ ആണ് പറഞ്ഞത്. 1 മാൻഡേറ്ററി ഓർ കമ്പൽസറി രജിസ്ട്രേഷൻ, 2 വളണ്ടറി രജിസ്ട്രേഷൻ, 3 CO MOTO രജിസ്ട്രേഷൻ. അതിൽ 2 വളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എനി പേഴ്സൺ ഹു ഈസ് നോട്ട് ലയബിൾ ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ മാൻഡേറ്ററിലി മേ രജിസ്റ്റർ വളണ്ടറിലി. അപ്പോൾ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയിട്ടില്ല, ലയബിൾ അല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ നേരത്തെ കുറെ കേസ് നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ് നിർബന്ധമായി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആളുകൾ. അപ്പോൾ നിർബന്ധമായ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്വമേധയ വളണ്ടറി ആയിട്ട് അവർക്ക് വേണ്ടി രജിസ്ട്രേഷൻ എടുക്കാം.
ഒരാൾക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഓൾ പ്രൊവിഷൻസ് ഓഫ് ജി എസ് ടി ലോസ് ആർ അപ്ലിക്കബിൾ ടു രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി അപ്ലിക്കബിൾ ആഫ്റ്റർ രജിസ്ട്രേഷൻ. അപ്പോൾ ഇങ്ങനെ വളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തിന് സാധാരണ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരാൾക്ക് ബാധകമായിട്ടുള്ള എല്ലാ പ്രൊവിഷനും, ജി എസ് ടി ലോസിലെ എല്ലാ പ്രൊവിഷനും വളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കും ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ എടുത്ത അതല്ലെങ്കിൽ ഒരു കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്ത ആളുടേത് പോലെ തന്നെ അപ്ലിക്കബിൾ ആണ്. പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ രജിസ്ട്രേഷൻ ഓഫ് ടാക്സബിൾ പേഴ്സൺ ഹു ഹാസ് ടേക്കൺ വളണ്ടറി രജിസ്ട്രേഷൻ ആൻഡ് ഹാസ് നോട്ട് കമൻസ്ഡ് ബിസിനസ് വിത്തിൻ 6 മന്ത്സ് ഫ്രം ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതേസമയത്ത് ഒരാൾ വളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുകയാണ്, രജിസ്ട്രേഷൻ എടുക്കുന്ന ഒരാൾ ആ രജിസ്ട്രേഷൻ എടുത്ത ശേഷം 6 മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് തുടങ്ങിയിട്ടില്ല എങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാം, ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഡിസ്ക്രിഷൻ ഉണ്ട്. അപ്പോൾ വളണ്ടറി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ആ ബിസിനസ് തുടങ്ങണം, ഇല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാമെന്നാണ് അതിനകത്ത് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് രജിസ്ട്രേഷൻ, രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സിയോമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന റൂൾ 16. സിയോമോട്ടോ എന്ന് പറയുമ്പോൾ സ്വമേധയാ രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടുള്ള രജിസ്ട്രേഷനാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ രജിസ്ട്രേഷൻ എടുക്കുന്നില്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടുകൊണ്ട് രജിസ്ട്രേഷൻ എടുപ്പിക്കുന്ന രീതിയാണ്, സ്വമേധയാ രജിസ്ട്രേഷൻ എടുപ്പിക്കുന്ന രീതിയാണ് നമ്മൾ സിയോമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുക. റൂൾ 16 പറയുന്നത് ഇൻ സെർട്ടൺ കേസസ് പ്രോപ്പർ ഓഫീസർ മേ രജിസ്റ്റർ എ പേഴ്സൺ സിയോമോട്ടോ. ചില കേസുകളിൽ പ്രോപ്പർ ഓഫീസർക്ക് ഒരാളെ സ്വമേധയാ രജിസ്റ്റർ ചെയ്യിക്കാൻ പറ്റും. ഏതൊക്കെയാണ് കേസുകൾ? ഒന്ന്, ആസ് എ റിസൾട്ട് ഓഫ് എനി സർവേ, എൻക്വയറി, ഇൻസ്പെക്ഷൻ, സെർച്ച് ഓർ എനി അതർ പ്രൊസീഡിംഗ്സ് അണ്ടർ ദി ആക്ട് ഈ ഫൗണ്ട് ദാറ്റ് എ പേഴ്സൺ ലയബിൾ ടു രജിസ്ട്രേഷൻ ഹാസ് ഫെയിൽഡ് ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. ഓഫീസർ മേ രജിസ്റ്റർ ദി പേഴ്സൺ ഓൺ എ ടെമ്പററി ബേസിസ് ആൻഡ് ഇഷ്യൂ അൻ ഓർഡർ ഇൻ ഫോം ജി എസ് ടി ആർ ഇ ജി 12. അപ്പൊ ഇവിടെ ജി എസ് ടി ആക്ട് പ്രകാരം ഒരു സർവേയോ എൻക്വയറിയോ ഇൻസ്പെക്ഷനോ സെർച്ചോ വേറെ എന്തെങ്കിലും നടപടിയോ നടത്തുകയാണ്, ഡിപ്പാർട്ട്മെന്റ് നടത്തുകയാണ്, അത് നടത്തുന്ന സമയത്ത് പ്രോപ്പർ ഓഫീസർക്ക് മനസ്സിലാവുകയാണ് രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ഒരാൾ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, ഒരു വ്യക്തി രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതനാണ്, ലയബിൾ ആയിരുന്നു, പക്ഷേ അദ്ദേഹം രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ഓഫീസർ ഒരു ടെമ്പററി ബേസിസിൽ താൽക്കാലികമായിട്ട് രജിസ്ട്രേഷൻ ഈ വ്യക്തിക്ക് കൊടുക്കുകയും ഫോം ജി എസ് ടി ആർ ഇ ജി 12 എന്ന ഫോർമാറ്റിൽ ഒരു ഓർഡർ ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്വമേധയാ ഇവിടെ ആൾ അപ്ലൈ ചെയ്യാതെ തന്നെ സ്വമേധയാ ഒരു താൽക്കാലിക അടിസ്ഥാന രജിസ്ട്രേഷൻ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യും. രജിസ്ട്രേഷൻ സോ ഗ്രാൻഡഡ് ഷാൾ ബി ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് ഓഫ് ഓർഡർ ഗ്രാൻറ്റിംഗ് രജിസ്ട്രേഷൻ. അപ്പോൾ അത്തരം കേസിൽ ഈ ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് മുതൽ എന്നാണോ ഫോം ജി എസ് ടി ആർ ഇ ജി 16 എന്ന ഫോർമാറ്റിൽ പ്രോപ്പർ ഓഫീസർ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഡേറ്റ് മുതൽ ഈ രജിസ്ട്രേഷൻ ഇഫക്റ്റീവ് ആയിരിക്കും. എവരി പേഴ്സൺ ടു ഹും എ ടെമ്പററി രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഗ്രാൻഡഡ് ആസ് എബോ ഷാൾ സബ്മിറ്റ് ആൻ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ വിത്തിൻ 90 ഡേയ്സ് ഫ്രം ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് സച്ച് രജിസ്ട്രേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ ടെമ്പററി ബേസിസിൽ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, ഈ ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടിയ ഡേറ്റ് കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടിയ ആൾ 3 മാസത്തിനുള്ളിൽ പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇഫ് എ പേഴ്സൺ ഹാസ് ഫയൽഡ് ആൻ അപ്പീൽ എഗൈൻസ്റ്റ് സിയോമോട്ടോ രജിസ്ട്രേഷൻ ആൻഡ് ഇഫ് അപ്ലിച്ച് അതോറിറ്റി ഓർഡേഴ്സ് ദാറ്റ് പേഴ്സൺ ഈസ് ലയബിൾ ടു ഒബ്ടെയിൻ രജിസ്ട്രേഷൻ, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് വിത്തിൻ 30 ഡേയ്സ് ഓഫ് സച്ച് ഓർഡർ. അതേസമയത്ത് ഇങ്ങനെ ഒരു സിയോമോട്ടോ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഈ രീതിയിൽ നിർബന്ധിതമായിട്ട് രജിസ്ട്രേഷൻ എടുപ്പിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ കോടതിയിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ സിയോമോട്ടോ രജിസ്ട്രേഷനെതിരെ ഒരു അപ്പീൽ കോടതിയിൽ കൊടുക്കുകയും കോടതി പറയുകയാണ് ഇയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതനാണ്, നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ആളാണ്, രജിസ്ട്രേഷൻ എടുക്കേണ്ടെന്ന് കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ടെമ്പർ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകും. അതേസമയത്ത് കോടതി ആൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളായിട്ട് ഒരാളാണെന്ന് കോടതി പറയുകയാണെങ്കിൽ, കോടതി അത്തരത്തിലുള്ള ഒരു ഓർഡർ ട്രിബ്യൂണൽ അല്ലെങ്കിൽ അപ്ലേറ്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഓർഡർ വന്ന് 30 ദിവസത്തിനുള്ളിൽ അപ്ലിക്കേഷൻ രജിസ്ട്രേഷനുള്ള അപ്ലിക്കേഷൻ ഈ പറഞ്ഞ ആള് കൊടുത്തിരിക്കണം.
ഓക്കെ അപ്പോൾ കോടതി ഓർഡർ ഈ രീതിയിൽ വരികയാണെങ്കിൽ കോടതി ഓർഡർ വന്നതിന് ശേഷമുള്ള 30 ദിവസത്തിനുള്ളിൽ പെർമനന്റ് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ ഇദ്ദേഹം നിർബന്ധമായിട്ടും കൊടുക്കാൻ ലയബിൾ ആണ്. ജി എസ് ടി ഐ എൻ ഷാൾ ബി ഇഫക്റ്റീവ് ഫ്രം ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ. അത്തരം കേസിൽ സിയോമോട്ടർ രജിസ്ട്രേഷന്റെ കേസിൽ ജി എസ് ടി ഐ എൻ ഇഫക്റ്റീവ് ആവുന്നത് രജിസ്ട്രേഷൻ ഡേറ്റ് മുതലാണ്. ഒന്നർത്ഥം സിയോ രജിസ്ട്രേഷൻ ഡേറ്റ് മുതലല്ല, മറിച്ച് എന്നാണോ ഇദ്ദേഹം രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ കൊടുത്ത് അതിന്റെ ബേസിസിൽ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രാൻഡിങ് ഓർഡർ വരുന്ന ഡേറ്റ് മുതൽ മാത്രമാണ് ജി എസ് ടി ഐ എന് ഇഫക്റ്റീവ് ഉണ്ടായിരിക്കുള്ളൂ, ഇഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ ഇതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള 3 ടൈപ്പുകൾ: മാൻഡേറ്ററി രജിസ്ട്രേഷൻ, വളണ്ടറി രജിസ്ട്രേഷൻ ആൻഡ് സിയോമോട്ടോ രജിസ്ട്രേഷൻ. ഓക്കെ, താങ്ക് യു.